ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഗ്രീൻ പീസുമാണ്. ഗ്രീൻ പീസ് ഞാൻ ഒരു 2-3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ഗ്രീൻ പീസാണ്. കാരണം ഇത് മൂന്നും കൂടി ഒന്നിച്ചാണ് ഞാൻ കുക്കറിൽ വേവിക്കുക. അപ്പോൾ ഒന്നിച്ച് വെന്ത് കിട്ടാനാണ് ഞാൻ കുതിർത്തിയത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണമെങ്കിൽ ബീൻസ് പയറും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഇടാം. ഞാൻ ഇവിടെ ഈ മൂന്ന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു. അപ്പം തന്നെ അതേ സമയം തന്നെ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചു. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പം ഇവിടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കടുകിട്ടിട്ടുണ്ട്. പിന്നെ 1-2 കറിവേപ്പിലയും കൂടി ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച വലിയുള്ളി, ഒരു 2 ചെറിയ വലിയുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്തു. എന്നിട്ട് അത് നന്നായി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ വഴിഞ്ഞ് വരുന്ന അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലടിച്ച് പേസ്റ്റായിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ആ ഉള്ളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റും. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കുക കളർ ഓക്കെ ആണോ. ഓക്കെ ആണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടുക. പിന്നെ കളറിന് വേണ്ടി ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാദാ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യാനുസരണം ഉപ്പ്, അവനവൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 2 പിഞ്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു ഇത്തിരി ചിക്കൻ മസാലയുടെ പൗഡറും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഈ എല്ലാ മസാലേൻ്റെയും പച്ചമണം പോണ വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമണം എല്ലാം പോണ വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലോട്ട് ക്യാരറ്റും വേവിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും നമ്മുടെ പൊട്ടാറ്റോയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക, നന്നായി ഉടച്ചു കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ വെള്ള കണ്ടൻറ്റ് പോണ വരെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സമൂസയുടെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റും പിന്നെ മൈദമാവ് ലൂസാക്കി കലക്കി വെച്ചതും പിന്നെ ഈ മസാലയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അതിൻ്റെ ഷീറ്റ് തയ്യാറാക്കുന്നത്, സമൂസയുടെ കോൺ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കോൺ തയ്യാറാക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ മസാല ഫില്ലിങ്സായി നിറച്ചിട്ട് ഇതുപോലെ മടക്കുക. ആ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ മൈദ തേച്ചിട്ട് നന്നായി ഒട്ടിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ വെജ് സമൂസയാണെങ്കിൽ എഗ് വൈറ്റ് കൊണ്ട് ഒട്ടിച്ചാലും മതി. ഇവിടെ ഞാൻ വെജ് ആയതുകൊണ്ടാണ് സ്വാഭാവിച്ചത്. പിന്നെ നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ ഈ സമൂസ ഇട്ട് തിരിച്ചു മറച്ചു ഇട്ട് കോരിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സമൂസ ഇടുന്ന സമയത്തും അതുപോലെ തന്നെ കോരിയെടുക്കുന്ന സമയത്തും തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. കാരണം നല്ല ചൂടുണ്ടായിരിക്കണം വെളിച്ചെണ്ണയ്ക്ക്, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്നതും കോരിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ സമൂസ, വളരെ ഈസിയാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും സ്കൂൾ തുറന്ന കാലമാണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായി നമുക്ക് കൊടുക്കാം, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഏതായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.